Hi friends, welcome to prinicreations. In this stitching video, I churidar pant cut. The waistband is cut in the waistband. The bottom part is cut in the waistband. I will mark the line. This is the same thing. 7 inch ആണ് അതിന്റെ കൂടെ 1 inch തയ്യൽ തുമ്പും ചേർത്ത് 8 inch താഴെ അവിടെ മാർക്ക് ചെയ്യാം ഇനി ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ജോയിൻ ചെയ്ത് എടുക്കാം I will mark the mold. I will cut the shape of the joint. Now, this is the waistband. One 24 inch tail tumbum chair, 25 venamku, alannedukkan. Idu namukku 20 inch aanu idil kittunnullo.
അപ്പോൾ ഞാനിതൊന്ന് നാലായിട്ട് ഇപ്പം അത് രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്, നാലായിട്ടൊന്ന് മടക്കിയിടാം. ഇപ്പോൾ തുണീനെ ഞാൻ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അളവ് 25.5 അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളതുകൊണ്ട് 1/2 കൂടെ എക്സ്ട്രാ എടുത്തിട്ട് 26 വേണം. അപ്പോൾ അതിൻ്റെ പകുതി നമുക്കിവിടെ എടുത്തു കൊടുക്കാം, 13 ഇപ്പോൾ രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളതെങ്കിൽ 25.5 അങ്ങനെ തന്നെ എടുത്തു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നാലായിട്ട് മടക്കിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ മുകളിലേക്ക് 1/9 നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിൻ്റെ മുമ്പേ നമ്മൾ ഇപ്പം മറ്റേ ബോട്ടം ഭാഗം കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ മിഡില് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് മറന്നു പോവരുത്, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ കാലിൻ്റെ താഴെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1 നമ്മൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാലിനെ വെച്ചെടുക്കാനുള്ള ക്യാൻവാസ് കിട്ടും. കുറച്ച് തിക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ചെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊന്നും ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. സിക്സാക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് താഴെ ഒരു സ്റ്റിച്ചും പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് 2 സ്റ്റിച്ചും കൊടുക്കുകയാണ്. ഇതപ്പം താഴെ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് മുതൽ ഇതാ 1 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് മുതൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം. ഇതാ നമ്മൾ ഈ ക്രോച്ച് ലെങ്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇത് ഇതുവരെ ഇവിടെ വരുമ്പോൾ ഒരു 1/2 ഉണ്ടാവാൻ പാടുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സ്റ്റിച്ച് തയ്യൽ തുമ്പ് ഒരു 1/2 ഉണ്ടാവാൻ പാടുള്ളൂ. ഇതുവരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ രണ്ടും. പിന്നെ വേണ്ടത് നമുക്ക് ഈ കാല് രണ്ടും ജോയിൻ ചെയ്യണം. ഇതാ ഈ ഭാഗം രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. അതിനു വേണ്ടി ഇതൊന്ന് നമുക്ക് ഇതിപ്പം ചീത്ത വശത്താണ് ഇരിക്കുന്നത്, നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഇതാ അത് രണ്ടും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഇതും ഇത് ഒരേ ഒപ്പം വരണം, ഇങ്ങനെ വരണം, രണ്ടും ഒരേമാതിരി വരണം. എന്നിട്ട് ഇങ്ങനെ വെച്ചെടുത്ത് ജോയിൻ ചെയ്യണം. ഇതാ ഇതിവിടുന്ന് മാറിപ്പോവരുത്, ഈ രണ്ട് സ്റ്റിച്ചും സെൻറ്ററിൽ വരണം. എന്നിട്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അത് ഇവിടുന്ന് മുതൽ ഇതാ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ബോട്ടം പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് 2 പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒരു 1/2 വിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ തയ്യൽ തുമ്പ് അറിയാതിരിക്കാൻ വേണ്ടി ഞാനിതൊന്ന്
ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തയ്യൽ തുമ്പ് അറിയാത്ത മാതിരി ഇവിടെ നിന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ദാ അവിടെ നിന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ആകവശം ഇങ്ങനെയുണ്ട്, പുറം വശം അതാ ഇങ്ങനെയാണുള്ളത്. ഇനി വേണ്ടത് ഇത് രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മുകൾ ഭാഗം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടുന്ന് ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ദാ ഇത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് 1.5 ഇഞ്ചിലേക്ക് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടുന്ന് മുതൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും. ഇപ്പോൾ ദാ അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മുകളിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിത് ഇതിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിൽസ് വന്ന് സൈഡിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിലാണെങ്കിൽ ഇവിടുന്ന് തന്നെ തുടങ്ങി ഇതുവരെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുണ്ടാവും. സൈഡിലാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതിലേതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രണ്ടിലാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ അതാ ഈ ജോയിൻറ്റും കറക്റ്റായിട്ട് വരണം. അതേമാതിരി ബാക്കിലും ഈ ജോയിൻറ്റും കറക്റ്റായിട്ട് വരണം. അത് അങ്ങനെ വേണം ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ. ഫ്രിൽസ് ഇട്ട് കൊടുക്കും എന്താ ഒരു 4 ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കാൻ എന്തായാലും ഉണ്ടാവും തുണി. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ നമ്മൾ ചുരിദാർ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിൽസൊക്കെ നന്നായിട്ട് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് വള്ളി ഇടണം. അതിനുവേണ്ടി ഈ തുണിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.